പിന്നെ ചുറ്റും പാട്ടുണ്ട് കേട്ടോ, ഇവിടെ ഇപ്പോൾ ഒരു പാട്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും, നല്ല ഹിന്ദി പാട്ട്. പാട്ട് കേട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം, നല്ല രസമാണ് ഈ തടാകത്തിൽ കാഴ്ചയും നോക്കി പാട്ട് കേട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. ഹായ് ഫ്രണ്ട്സ്, പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോഴുള്ളത് ജാംനഗറിലുള്ള ഒരു തടാകത്തിൻ്റെ കരയിലാണ്. ലക്കോട്ട ലേക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ലക്കോട്ട തലാവ് എന്ന് പറയുന്ന ഒരു തടാകത്തിൻ്റെ അടുത്താണ്. നിങ്ങൾക്കറിയാം എല്ലാ പട്ടണങ്ങളിലും ഇതുപോലെയുള്ള ഒരു തടാകം ഉണ്ടാവും. സാധാരണഗതിയിൽ ഈ പട്ടണങ്ങളൊക്കെ വികസിച്ച് വരുന്നത് ഒരു തടാകത്തിൻ്റെ ചുറ്റുമാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ജാംനഗറിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു തടാകത്തിൻ്റെ കരയിലാണ് ഞാനിപ്പോഴുള്ളത്. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്ക് കാണാൻ. ഒരു തടാകത്തിൻ്റെ ചുറ്റും നമുക്കൊന്ന് കറങ്ങി നോക്കാം. അപ്പോൾ ഈ പ്രാവുകൾ, ഇപ്പോൾ നമുക്കിവിടെ പ്രാവുകളെ മാത്രമേ കാണാൻ കഴിയുള്ളൂ, പക്ഷേ ചില സീസണിൽ പ്രത്യേകിച്ച് ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോൾ ഇവിടെ ഒരുപാട് പക്ഷികൾ വരും. നമ്മുടെ ഈ മൈഗ്രേറ്ററി ബേർഡ്സ് ഒരുപാട് ഇവിടെ വരാറുണ്ട്. അപ്പോൾ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ ആളുകൾ കച്ചവടം ചെയ്യുന്നുണ്ട്. നമുക്ക് അവരുടെ അടുത്തു നിന്ന് ഭക്ഷണം വാങ്ങിച്ചിട്ട് പ്രാവുകൾക്ക് കൊടുക്കാം. അത് ഉപജീവനമാക്കിയ കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. നേരത്തെ പറഞ്ഞല്ലോ ലക്കോട്ട ലേക്ക് അല്ലെങ്കിൽ ലക്കോട്ട തലാവ് എന്നാണ് ഇതിൻ്റെ പേര്. തലാവ് എന്ന് പറഞ്ഞാൽ തടാകം. അതിൻ്റെ രണ്ട് ഭാഗങ്ങളാണുള്ളത്, രണ്ട് ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പുറത്തൊരു ഭാഗമുണ്ട്, ഇവിടെ നിങ്ങൾക്ക് പിന്നിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു ഭാഗമുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ സൈഡിലും ഒരു ഭാഗമുണ്ട്. അങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം അങ്ങനെ വെൽ പ്രിസേർവ്ഡ് അല്ല, എന്നാൽ ഇവിടെ ഉള്ള ഭാഗം നന്നായിട്ട് പ്രിസേർവ്ഡ് ആണ്. അവിടെ ആളുകൾക്ക് നടക്കാനുള്ള സൗകര്യം, പല കാഴ്ചകളുണ്ട്, നമുക്കതൊക്കെ പോയി ഒന്ന് നോക്കാം. ആദ്യം ഒട്ടക വണ്ടിയാണിത്. ഇവിടെ ജാംനഗറിൽ ഇതൊരു സാധാരണ കാഴ്ചയാണ്, ചരക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒട്ടകങ്ങളുടെ വണ്ടി. റൺമാൾ ലേക്ക് എന്ന് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും, റൺമാൾ ലേക്ക്. ഇതിന് ഒരുപാട് എൻട്രി ഉണ്ട്, ഒരുപാട് ഗേറ്റുകളുണ്ട്. ഇതൊരു ഗേറ്റാണ്, നാലഞ്ച് ഗേറ്റുകളുണ്ട്. എല്ലാ ഭാഗത്തുനിന്നും ഇതിലേക്ക് പ്രവേശനമുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അടുത്തായിട്ട് ഈ ലേക്കിൻ്റെ ഒരു ചെറിയൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന്. ചെറിയൊരു ടിക്കറ്റ് റേറ്റ് ഉണ്ട്, അത് ഞാൻ പറയാം. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞാൻ പറയാം എത്രയാണെന്നുള്ളത്. ഇതാണ് ഈ രൺമാൾ ലേക്കിൻ്റെ ലക്കോട്ട തലാവിൻ്റെ ഒരു ചെറിയ മാപ്പ്. ഇവിടെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു മ്യൂസിയം ഉണ്ട്, ഇവിടെ ധാരാളം പക്ഷികളുണ്ട്, നമുക്ക് കാണാം. അപ്പോൾ പോയിട്ട് കാണാം. പിന്നെ ആളുകൾക്ക് നടക്കാനുള്ള സൗകര്യം, എക്സസൈസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, പിന്നെ ടോയ്ലറ്റ് സൗകര്യം, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്കൊന്ന് പോയി ഉള്ളിലേക്ക് കയറി നോക്കാം. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ആകെ 10 രൂപയേ ഉള്ളൂ ടിക്കറ്റിന്. അപ്പോൾ ഞാനൊരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഉള്ളിൽ കയറാൻ. എത്ര സമയം നമുക്ക് വരാം, അങ്ങനെ ടൈം ലിമിറ്റ് ഒന്നുമില്ല. എത്ര സമയവും ഉള്ളിൽ കറങ്ങി നടക്കാം. ഇതാണ് തടാകം. തടാകത്തിൻ്റെ നടുവിൽ കണ്ടില്ല, ഇവിടെ ഒരുപാട് പക്ഷികളുണ്ട്. ഇത് പലതും ദേശാടന പക്ഷികളാണ്. കൂടുതൽ ദേശാടന പക്ഷികൾ ഇവിടെ വരാറുള്ളത് ഡിസംബർ ജനുവരി മാസത്തിലാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇവിടെ വരാറുള്ളത് ഈ സമയത്ത് പക്ഷികൾ കുറവാണ്, എന്നാലും ധാരാളം പക്ഷികൾ ഇവിടെ കാണാൻ കഴിയും.
ഈ തടാകത്തിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സിന്തറ്റിക് ട്രാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് നടക്കാൻ ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഇങ്ങനെ നടക്കാനുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ സിന്തറ്റിക് ട്രാക്കിലൂടെ ഒന്ന് നടന്നു നോക്കാം, തടാകത്തിൻ്റെ ചുറ്റും ഒന്ന് നടന്നു നോക്കാം ആദ്യം. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെ കാണാൻ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ, വെള്ളത്തിനുള്ള സൗകര്യങ്ങൾ എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുടിവെള്ളമുണ്ട്, അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. ലേഡീസ് ജെൻസ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. ഇവിടെ തടാകത്തിൻ്റെ ചുറ്റും ധാരാളം നല്ല മരങ്ങൾ കാണാൻ കഴിയും, നല്ല തണലുള്ള മരങ്ങൾ. ഇപ്പോൾ ഇവിടെ ആളുകൾ കുറവാണ്, കുറച്ച് കഴിഞ്ഞാലാണ് ഇനി ആളുകൾ വരിക. ഒരു രാത്രിയായി കഴിഞ്ഞാലാണ് ആളുകൾ കൂടുതൽ വരിക. കാരണം ഇവിടെ ഷോ ഉണ്ട്, ഇപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഷോ ഉണ്ട്, അതുപോലെ തന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ രാത്രിയാകുമ്പോഴാണ് അധികം ഇവിടെ വരാറുള്ളത്. ഇവിടെ വരുന്ന ഈ മൈഗ്രേറ്ററി ബേർഡ്സിനെ കുറിച്ചൊക്കെ ഉള്ള വിവരങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ബോർഡുകളുണ്ട്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് വൈറ്റ് ബ്രെസ്റ്റഡ് വാട്ടർ ഹെൻ. അങ്ങനെ ഇവിടെ വരുന്ന മൈഗ്രേറ്ററി ബേർഡ്സിനെ കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ഇവിടെ വിവിധ ബോർഡുകളുണ്ട്, ചുറ്റും ഇഷ്ടംപോലെ ബോർഡുകളുണ്ട് ഇതുപോലെ. നടന്ന് ക്ഷീണിച്ചാൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും വെറുതെ ഇരിക്കണം തോന്നിയാൽ ഇവിടെ അങ്ങനെ ഇരിക്കാനുള്ള കുറേ സൗകര്യമുണ്ട്. തടാകത്തിൻ്റെ ചുറ്റും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് നോക്കാം. ഇതിനെ ചുറ്റും പാട്ടുണ്ട് കേട്ടോ, ഇവിടെ ഇപ്പോൾ ഒരു പാട്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും, നല്ല ഹിന്ദി പാട്ട്. പാട്ട് കേട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം, നല്ല രസമാണ് ഈ തടാകത്തിൽ കാഴ്ചയും നോക്കി പാട്ട് കേട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. ക്യാമറ, പുതിയ ക്യാമറ വാങ്ങിച്ചതിന് ശേഷം പല സ്ഥലത്തും പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പം ഇവിടെ ഭയങ്കര ചൂടാണ് ഇവിടെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വല്ലാതെ ഒരു കറക്കം ഇപ്പം നടക്കില്ല. അപ്പോൾ സാധാരണ ഇവിടെ ഗുജറാത്തിൻ്റെ തന്നെ നമ്മളെ ജാംനഗറിൽ തന്നെയുള്ള ചില കാഴ്ചകളൊക്കെ കണ്ട് തൽക്കാലം ജാംനഗറിലുള്ള ചില കാഴ്ചകളൊക്കെ കാണിച്ച് വ്ലോഗ് ഇങ്ങനെ തൽക്കാലം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എല്ലാ കാണുന്നവരൊക്കെ ക്ഷമിക്കണം. തീർച്ചയായിട്ടും നോമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നല്ല നല്ല യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇവിടെ ഭയങ്കര ചൂടാണ്. ഇവിടെ ഇനി എവിടെയെങ്കിലും പോയാൽ തന്നെ നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടില്ല, കാരണം ഫുള്ള് ഡ്രൈ ആയിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. പിന്നെ മരങ്ങളൊക്കെ ഉണങ്ങി കരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും, ഒക്കെ മുഴുവൻ നല്ല പച്ചപ്പായിട്ട് കാണാൻ നല്ല രസമുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് എവിടെയെങ്കിലൊക്കെ പോയിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ അതുവരെ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം, വ്ലോഗ് ഒന്നുകൂടി ഉഷാറാക്കും നോമ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുവരെ ഇവിടെയുള്ള ഈ ജാംനഗറിലുള്ള കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ട് വ്ലോഗ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, ആർക്കിയോളജിക്കൽ മ്യൂസിയം, പക്ഷേ അതിപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. അപ്പം വേറൊരു മ്യൂസിയം ഉണ്ട് അപ്പുറത്ത്, അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് അപ്പുറത്തുള്ള ആ മ്യൂസിയം കാണാം. ഫ്ലെമിംഗോസ് ഉണ്ട് ഈ നിൽക്കുന്നത്, ഇത് ഫ്ലെമിംഗോസ് ആണ്, ഈ വെള്ള കളറിൽ കൊക്കല്ല, ഫ്ലെമിംഗോസ് ആണ്. ഇവിടുത്തെ ഒരു മൈഗ്രേറ്ററി ബേർഡാണ്, ഗുജറാത്ത് ജാംനഗറിൽ ധാരാളമായിട്ട് കാണുന്ന ഒരു മൈഗ്രേറ്ററി ബേർഡാണ് ഈ ഫ്ലെമിംഗോസ്.
അതുപോലെ മാണ്ഡവിയിലും ഇഷ്ടംപോലെ ഫ്ലമിംഗോസ് ഉണ്ട്. ഇവിടെ കൊണ്ടാ ഒരു ഒരു കുളം, ഒരു പടികളൊക്കെ ഉള്ള ഒരു കുളം. പക്ഷികൾ ഇവിടെ വരാനുള്ള ഒരു കാരണം ഈ ജാംനഗറിൽ ഇത് ഇത്ര മരങ്ങളുള്ള വേറെ സ്ഥലങ്ങളൊന്നുമില്ല, മുഴുവൻ ബിൽഡിങ്ങുകളാണ് എല്ലായിടത്തും. അപ്പോൾ പക്ഷികൾക്ക് മരം കണ്ടെത്താനുള്ള ഒരു സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ വെള്ളം ഇഷ്ടംപോലെ ഉണ്ട്, പിന്നെ ആളുകൾ ഇഷ്ടംപോലെ ഭക്ഷണം തീറ്റയും ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ജാംനഗർ സിറ്റിയിലുള്ള ഒരുപാട് പക്ഷികൾ ഇവിടെ വന്ന് താമസിക്കുകയാണ്. ഇവിടെയുള്ള എല്ലാ മരത്തിൻ്റെ മുകളിലും നിങ്ങൾക്ക് കാണാൻ കഴിയും മുഴുവൻ പക്ഷികളാണ്. ഒരു 6-7 മണിയായി കഴിഞ്ഞാൽ ഈ പക്ഷികൾ കൂടണയാൻ വരുന്നതിൻ്റെയൊക്കെ ഒരു സൗണ്ടാണ് മുഴുവനും. പക്ഷികളുടെ ഒരു ആ കലപില ശബ്ദം കേൾക്കാൻ കഴിയും. രൺമാളിലേക്കിൻ്റെ ഏറ്റവും കാണാൻ ഭംഗിയുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുഴുവൻ പാർക്കുകളാണ്, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള പാർക്കുകൾ. അതുപോലെ തന്നെ ഒരു മ്യൂസിയം ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു മ്യൂസിയം ഇവിടെ ഉണ്ട്. നമ്മൾ ആദ്യം മ്യൂസിയത്തിലേക്കൊന്ന് പോയി നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ മ്യൂസിയം. ഒരു ചെറിയ മ്യൂസിയമാണ്, വലിയ ഒരു പ്രതീക്ഷ എന്ന് വെക്കണ്ട. ജാംനഗറിലെ രാജാവായിരുന്ന മഹാരാജ രഞ്ജിത് സിംഗിൻ്റെ ഒരു പ്രതിമയാണ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നത്. ഈ രഞ്ജിത് സിംഗിന് ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല, പക്ഷേ രഞ്ജിത് സിംഗ് ആൾ ഫേമസ് ആണ്. അതായത് നമ്മൾ നിങ്ങൾ രഞ്ജി ട്രോഫി കേട്ടിട്ടുണ്ടായിരിക്കും. ഈ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഇദ്ദേഹത്തിൻ്റെ പേരിലാണ്, മഹാരാജ രഞ്ജിത് സിംഗിൻ്റെ പേരിലാണ്. ഈ ഇദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ തുടങ്ങിയിട്ടുള്ള ക്രിക്കറ്റ് ഗെയിമാണ്, ഒരു ഗെയിമാണ് ഈ രഞ്ജി ട്രോഫി. അപ്പോൾ നിങ്ങൾക്ക് അത്ര നിങ്ങൾ ആൾ പരിചയമില്ലെങ്കിലും പുള്ളി സംഭവമാണ്. നമ്മൾ ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ പോയി നോക്കാം. മ്യൂസിയത്തിൽ പോകണമെങ്കിൽ വീണ്ടും ടിക്കറ്റ് എടുക്കണം. ഞാൻ ഈ മ്യൂസിയത്തിൽ കയറാൻ വേണ്ടി പോയി, അപ്പോൾ നിരാശയായിരുന്നു ഫലം. ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഒരു മാസത്തിൽ 2 ബുധനാഴ്ച ഇത് അവധിയായിരിക്കുമെന്നാണ് പറയുന്നത്. ആദ്യത്തെ ബുധനാഴ്ചയും മാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയും 3-ാമത്തെ ബുധനാഴ്ചയും അവധിയായിരിക്കും. അപ്പോൾ ഒന്ന് ഇത് ഒരു അവധി ദിവസമാണ്. അപ്പോൾ സോറി, അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ പോയി കാണാം. ഇവിടെ കുട്ടികൾ കളിക്കുന്ന പാർക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. മുഴുവൻ കുട്ടികൾ കളിക്കുന്ന പാർക്കാണ്. കുട്ടികൾക്ക് ഇവിടെ വന്നാൽ ഭയങ്കര ഇഷ്ടപ്പെടും, കാരണം പാട്ട്, പിന്നെ ഭക്ഷണം, പാർക്ക്, പക്ഷികൾ, അങ്ങനെ കുട്ടികൾക്ക് വേണ്ട ഇഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു പാർക്കല്ല കേട്ടോ, ഇഷ്ടം പോലെ പാർക്കുകളുണ്ട്. എല്ലാ ഭാഗത്തും കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പാർക്കുകളുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഒന്നും ഉണ്ട്, ഇനി ഇതാ ഇപ്പുറത്ത് വേറെ ഒന്നുണ്ട്. ഇങ്ങനെ എല്ലായിടത്തും പാർക്കുകളുണ്ട്. ഇപ്പോൾ തടാകത്തിൻ്റെ ചുറ്റും ഇതുപോലെ വിവിധ സ്ഥലങ്ങളിൽ പാർക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എവിടെ വേണമെങ്കിലും കുട്ടികൾക്ക് കളിക്കാം. Thank you.
പേര് ചൈനീസ് പഞ്ചാബി റെസ്റ്റോറൻ്റ് ആണ്. കൂടുതൽ ഫുഡ് കോർണർ അപ്പുറത്തുണ്ട്, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഉണ്ട്. ഞാൻ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ തടാകത്തിൻ്റെ ഉള്ളിൽ മൂന്ന് മ്യൂസിയങ്ങളുണ്ട്, രണ്ടെണ്ണപ്പോൾ നമ്മൾ കണ്ടു, ആ രണ്ടും അടഞ്ഞു കിടക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ മൂന്നാമത്തെ മ്യൂസിയം ഉണ്ട്, അതും അടഞ്ഞു കിടക്കുകയാണ്. ഇന്നും ബുധനാഴ്ചയുടെ പ്രശ്നമുള്ളത് കൊണ്ടാണ്. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൈൻ ഉണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡ് കോർണറുകൾ. ഇവിടെ ഒരു ഏരിയ മുഴുവൻ ഫുഡ് കോർണറുകളാണ്. രാത്രിയായാലാണ് കൂടുതൽ രസം, ആളുകൾ ഇഷ്ടംപോലെ വരും കാണാൻ. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള എല്ലാത്തരം ഭക്ഷണങ്ങളും ഉണ്ട് കേട്ടോ. പഞ്ചാബി, ചൈനീസ്, സൗത്ത് ഇന്ത്യന് ഒക്കെ കിട്ടും. ഒരു റീസണബിൾ പ്രൈസാണ്, അത്ര കൂടുതലൊന്നുമില്ല, ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസാണ്. കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാനാണ് എപ്പോഴും രസം. വാട്ടർ ഫൗണ്ടൈന്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലമിംഗോ. ഫ്ലമിംഗോയുടെ ചിത്രമാണ്. ധാരാളം ഫ്ലമിംഗോസ് ഇവിടെ ഉണ്ട് ഗുജറാത്തിൽ. ഗുജറാത്ത് ജാംനഗറിൽ ധാരാളം ഫ്ലമിംഗോസിനെ എനിക്ക് കാണാൻ കഴിയും. നമ്മൾ നടക്കാൻ തുടങ്ങിയത് ഏകദേശം ഒരു അഞ്ചു മണി സമയം, അഞ്ചേകാലൊക്കെ ആയിട്ടുണ്ടാവും നടക്കാൻ തുടങ്ങിയപ്പോൾ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞു, 6:30 ആയി. അപ്പോൾ ഇനി അത് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര ക്ലിയർ ഉണ്ടാവില്ല. ഇപ്പോൾ വെളിച്ചമുള്ളത് കൊണ്ട് ഇത് കാണാൻ അത്ര രസം ഉണ്ടാവില്ല. രാത്രിയൊക്കെ കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും. ഈ ലൈറ്റത്ത് ഇതിങ്ങനെ തിളങ്ങുന്നത്, ആ വെള്ളം മുകളിലേക്ക് പോകുമ്പോൾ അതിങ്ങനെ തിളങ്ങുന്നത് കാണാൻ നല്ല രസമുണ്ടായിരിക്കും. ഇവിടെ മുഴുവൻ അങ്ങനത്തെ ഒരു ഏരിയ ആണ് ഈ കോർണർ മുഴുവൻ. ആ കോർണറിൽ നിന്നാണ് നമ്മൾ നടന്ന് തുടങ്ങിയത്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ അവിടെ എത്താനായിട്ടുണ്ട്. ഒരു റൗണ്ട് നടന്നു കഴിഞ്ഞു. ഈ തടാകത്തിൻ്റെ നടുവിലുള്ളത് ഒരു മ്യൂസിയമാണ്. ആ നടുവിൽ ഈ കാണുന്നത് ഒരു മ്യൂസിയമാണ്. അവിടേക്ക് അത് പഴയ ഒരു സ്ട്രാറ്റജിക് പോയിന്റ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. ഒരു തടാകത്തിൻ്റെ നടുവിൽ ഇവിടെ ആ വാട്ടർ ഫൗണ്ടൈൻ ഉണ്ട്. ഇത് രാത്രി ആയാലേ കാണാൻ രസം ഉണ്ടാവുള്ളൂ, ഇപ്പോൾ അത്ര ഇതില്ല. പക്ഷെ രാത്രിയായി നമുക്ക് വീഡിയോ എടുക്കാൻ അത്ര ക്ലിയർ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്ന് വീഡിയോ എടുത്തത്.
ഇതൊരു ലേസർ ഷോയുടെ സ്ഥലമാണ്. രാത്രിയായി കഴിഞ്ഞാൽ ഇവിടെ ലേസർ ഷോ ഉണ്ടാവും. പല കഥകളൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ലേസർ ഷോ ആണ്. പിന്നെ അതുപോലെ തന്നെ കംഫർട്ട് സ്റ്റേഷൻ ഉണ്ട്, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, അതുപോലെ തന്നെ വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് ഇവിടെ പിന്നിലുണ്ട്. ഭൂമി ഉരുള്ളതാണെന്ന് മകെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമ്മളിപ്പോൾ നടന്നവിടെ തന്നെ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പാർക്കിൽ നിന്ന് പുറത്ത് ഈ ലേക്കിൻ്റെ അവിടെ നിന്ന് പുറത്തോട്ട് പോകാൻ പോവാണ്. ഞാൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് അനുസരിച്ചിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരിക്കും. പുതിയ പുതിയ സ്ഥലങ്ങൾ കാണിക്കും. പിന്നെ ഒരു ലിമിറ്റേഷൻ ഉള്ളത് എൻ്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് അങ്ങനെ അധികം ദൂരേക്ക് എപ്പോഴും പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ് ഈ സ്ഥലങ്ങളിലെ കാഴ്ചകളെ കൂടുതൽ കാണിക്കാൻ കഴിയുള്ളൂ. പിന്നെ എപ്പോഴെങ്കിലും ലോങ് ഹോളിഡേയ്സ് കിട്ടുന്ന സമയത്ത് മാത്രമേ ദൂരേക്കൊക്കെ പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു ചെറിയ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ എന്നാലും ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ എനിക്ക് കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. റിയൽ ലൈഫ്, ഒരു വില്ലേജ് ലൈഫ്, ഹിസ്റ്ററി, കൾച്ചർ അങ്ങനെയൊക്കെയുള്ള അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യത്തിൽ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബൈ, വീണ്ടും കാണുന്നവർ ബൈ. അവിടേക്ക് പോകുന്ന മുമ്പ് ഇവിടെ കുറച്ച് കാഴ്ചകളുണ്ട്. കുറേ ₹10 ഒരു പൊരിയുടെ ഇതിന് ഒരു പ്ലേറ്റിന് പറയുന്നത്. ഇവിടെ പക്ഷികൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്ഥലം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഒരു മയിലിൻ്റെ ചിത്രം ഇവിടെ കാണാൻ കഴിയും. കണ്ടില്ല, ഇത് പക്ഷികൾക്ക് തിന്നാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ മുഴുവൻ ഇത് ഭക്ഷണ സാധനങ്ങളാണ്, പക്ഷികൾക്ക് വേണ്ടിയുള്ള ഭക്ഷണ സാധനങ്ങൾ ഇവിടെ കാണാം.